हेलो हाय जयलक्ष्मी, हाय हेलो आदिश, സൗമ്യ, ഹായ്. ഫുഡ് കഴിച്ചില്ല, വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, സുഖമായിരിക്കുന്നു. ഹായ് മിഥുൻ, മുബാറക്, ഉണ്ണി, ഹായ് 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 ശിവപ്രസാദ്, ശ്രീജിത്ത്, ഹായ് യക്ഷിയും ഞാനും അതിൽ വന്നതിന് ശേഷം പിന്നെ ഒരു ഫിലിമിലും കണ്ടില്ലല്ലോ. എൻ്റെ പൊന്നെ, യക്ഷിയും ഞാനും കഴിഞ്ഞിട്ട് ഞാൻ 19 പടം ചെയ്തു. എല്ലാത്തിൻ്റെ അകത്തും പല പല അപ്പിയറൻസ് ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് ബിഗ് ബ്രദർ ആയിരുന്നു, ലാലേട്ടൻ്റെ കൂടെ. അതിനു മുമ്പ് വെൽക്കം ടു സെൻട്രൽ ജയിൽ, ദൈവത്തിൻ്റെ സ്വന്തം ഗ്ലീറ്റസ്, അങ്ങനെ കുറേ പടത്തിലുണ്ടായിരുന്നു, പല പല ഇതായിരുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാവൽ എന്ന് പറയുന്ന സുരേഷ് ഗോപി പടമാണ്. ആ ഡാഡിച്ചനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നറിയാം. താങ്ക് യു, താങ്ക് യു. പാട്ട് പാടുമോയെന്ന് ചോദിച്ചാൽ പാടും, നിർബന്ധിച്ചാൽ പാടും. നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ പാടാം. ഹായ് വിജയനാഥ്, സുഖമാണേ മിഥുൻ, ബി സേഫ്. യെസ് മിഥുൻ, താങ്ക് യു. അച്ചു അച്ചു, ആ രണ്ടച്ചു, ഹായ്. സ്മിത, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ജേണി. താങ്ക് യു, താങ്ക് യു. ജേണി ആക്ച്വലി കഴിഞ്ഞു, ജേണി കഴിഞ്ഞ് തിരിച്ചെത്തി ഞാൻ. നാട്ടിൽ തിരിച്ചു വന്നു ഫ്രം ഗുജറാത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡ്രൈവ് ചെയ്തു, തിരിച്ച് ഡ്രൈവ് ചെയ്തു, തിരിച്ച് ഇവിടെ എത്തി, നാട്ടിലുണ്ട് ഇപ്പം. ആ ജേണി തന്നെയാണോ ഉദ്ദേശം? എൽദോ, ഹായ്, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. കാവ്യ, ഹായ് ചേട്ടാ, ഹായ് ഹലോ. വിജയനാഥ്, ലോക്ക്ഡൗൺ അല്ല, ലോക്ക്ഡൗൺ പരിപാടി ഇവിടെ വലിയ എഫക്ട് ചെയ്തിട്ടില്ല. ഞാൻ അങ്കമാലിയിലാണ് ഇപ്പോൾ ഉള്ളത്, ഇവിടെ വലിയ വിഷയങ്ങളൊന്നുമില്ല. സിനിമയിൽ ചാൻസ് തരുമോ മിഥുൻ എബ്രഹാം? തീർച്ചയായിട്ടും ചാൻസ് തരാം, ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാം. വില്ലം മേഷം ചെയ്താൽ പൊരിക്കും, വില്ലം മേഷമാ ചെയ്യുന്നത്, സ്ഥിരമായിട്ട് തല്ലു മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാ. സ്മിത, ആ പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കാവൽ എന്ന് പറയുന്ന പടമാണ്. അത് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പേരുള്ള പടത്തിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നു. ലാൽ സാറിൻ്റെ നമ്പർ തരുമോ? ലാൽ സാറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. സുഖമാണോ? സുഖമാണ്. ബഷീർ ഭവാനി, വീട്ടിലാണോ എന്ന്? അതെ, വീട്ടിലാണ് കൂട്ടാ, ഇപ്പോൾ വീട്ടിലുണ്ട് ഞാൻ, അങ്കമാലിയിലാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇടയ്ക്ക് ആരോ ചോദിച്ചായിരുന്നു വൈഫ് സുഖമായിരിക്കുന്നു എന്ന്. സുഖമായിരിക്കുന്നു. ഒരു രണ്ടാഴ്ചയിൽ ബേബീനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 9th മന്ത് റണ്ണിംഗ് ആണ് ആളുടെ, ഓഗസ്റ്റ് 6th ആണ് ഡ്യൂ ഡേറ്റ്. അപ്പോൾ എത്രയും പെട്ടെന്നൊരു കുഞ്ഞാവ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഫൈസൽ കുറ്റിയാടി, ഗുജറാത്ത് യാത്രയുടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നു എന്ന്. എൻ്റെ പൊന്നെ, അത് പോയതിൻ്റെ പാട് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും വരാമെന്ന് പറഞ്ഞല്ലോ, സന്തോഷം. ആദിശ്, ഡാൻസ് കളിക്കുമോ? ഒരു മാർഗവും ഇല്ലാത്തപ്പോൾ ചില മാർഗംകളി കളിക്കാറുണ്ട്, അതൊക്കെ തന്നെ വലിയ ഡാൻസ്. നല്ല വെള്ളമടിയാണോ മോനെ? വെള്ളമടിയൊക്കെ വളരെ കുറവാണ് ചേട്ടാ, കഴിക്കാറുണ്ട്, വല്ലപ്പോഴും കൂടി കഴിക്കും. പക്ഷേ എനിക്ക് കുടിപ്പിക്കുന്നതാണ് ഇഷ്ടം, കുടിക്കുന്നതിനേക്കാൾ. ദിൽജിത്ത്, ദിനേശ്, എനിക്കും ചാൻസ് തരാമല്ലോ, നമ്മുടെ സ്വന്തം പടം തുടങ്ങുമ്പോഴേക്കും വിളിച്ചോ, നമുക്ക് എന്തെങ്കിലും നോക്കാം. തീർച്ചയായിട്ടും അച്ഛനെ പോലെ തന്നെ പേര് നിലനിർത്തും. സന്ധ്യ, വിനോദ്, വൈഫ് സുഖമായിരിക്കുന്നു കേട്ടോ, ആള് സേഫായിട്ടിരിക്കുന്നു. സൽജിത്ത് ഫ്രം അമേരിക്ക, ഹായ് സൽജിത്ത്. ഞാൻ രണ്ടു വട്ടം വന്നിട്ടുണ്ട് അവിടെ US. അലൻ ജൂനിയർ, ഹായ് സുഖമാണേ. കണ്ണു ചുവന്നിരിക്കുന്നുണ്ടല്ലോ ചേട്ടാ. ഞാനിപ്പോൾ ഒന്ന് കുളിച്ച് ഭംഗിയായിട്ടൊക്കെ വരാമല്ലോ എന്ന് ഓർത്തിട്ട് ഒന്ന് കുളിച്ച് ഇപ്പോൾ കുളിച്ചിറങ്ങിയതേ ഉള്ളൂ, എൻ്റെ കണ്ണ് ചുവന്നിരിക്കുന്നത്. കള്ളു കുടിച്ചിട്ടില്ല കേട്ടോ. ലിസൺ മാത്യു, ലിസൺ ചേട്ടനാണോ? ലിസൺ ചേട്ടാ ഹലോ.
എഫ് ബി അക്കൗണ്ട് നെയിം ജുബിൽ രാജൻ പി ദേവ്. ഗുജറാത്ത് എവിടെയായിരുന്നു വർക്ക്? ഗുജറാത്ത് വർക്കല്ലായിരുന്നു മനോജ് കുമാർ, ഞാൻ എൻ്റെ വൈഫ് അവിടെ ഗുജറാത്തിൽ സ്റ്റക്കായി പോയി ഈ കൊറോണ ടൈമിൽ, അപ്പം ഞാൻ അവളെ അവിടെ പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ്, അങ്ങനെയാണ് ഗുജറാത്ത് വന്നത്. പ്രവീൺ സി കെ, താങ്ക് യു, താങ്ക് യു. കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മീറ്റിംഗാണ്. വിമൽ, ഹെലൻ, ഷാഫി, എല്ലാവർക്കും ഹായ്, സുഖമായിരിക്കുന്നു. ഫിറോസ് ബർക്കത്ത്, ഫിറോസ് ബർക്കത്ത്, അച്ഛനെ പോലെ നല്ല നടനാകാനായിട്ട് ഞാനും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇനിയുള്ള സിനിമകളിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അന്നേരത്തേക്ക് ഞാൻ കിട്ടുന്ന വേഷങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് ഞാൻ ചെയ്തോളാം. സുഹൈൽ, താങ്ക് യു, താങ്ക് യു. ആനന്ദ് ശങ്കർ, മനോരമ സൺഡേ സപ്ലിമെൻറ്റ് വായിച്ചിട്ട് സങ്കടമായി പോയി. എന്തിനാണ് സങ്കടമായി പോയത്? ഞാൻ പോയിട്ട് തന്നെ സേഫായിട്ട് തിരിച്ചു വന്നില്ലേ. കുറച്ച് ടെൻഷനും സഫറിങ്ങൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സംഗതി സൂപ്പറായിരുന്നു കേട്ടോ. നല്ല യാത്രയായിരുന്നു, ഒരുപാട് എന്താ പറയുന്നത് അനുഭവങ്ങളുണ്ടായി, ഒരുപാട് നാട് കാണാൻ പറ്റി, നാട്ടുകാരെ കാണാൻ പറ്റി, അങ്ങനെ സുഖമായിട്ട് പോയിട്ട് വന്നു. വിജയണ്ണനെ ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകണേ. മധു, ഉണ്ണി, ജിത്തു, ജിത്തു ഫുഡ് കഴിച്ചു. റിജോഷ് ജോർജ്, താങ്ക് യു, താങ്ക് യു. ഡാഡിച്ചനെ ഓർത്തതിന് ഒരുപാട് സന്തോഷം. വിപിൻ കുമാർ, ഇനി അഹമ്മദാബാദിൽ വരുമ്പോൾ ഉറപ്പായിട്ടും കാണാം. മിനി ഷിബു, ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ട്, ബ്രദറും സിസ്റ്ററും ഉണ്ട്, മൂത്ത ചേച്ചിയുണ്ട്, ഇളയൊരു അനിയനും ഉണ്ട്, അനിയനും സിനിമയിലുണ്ട് കേട്ടോ. ബിജു ഫിലിപ്പ്, രാജാമണി, എല്ലാവരും സുഖമായിരിക്കുന്നു, വീട്ടുകാരൊക്കെ എല്ലാം സുഖമായിട്ടിരിക്കുന്നു. എന്നും പ്രാർത്ഥന ഉണ്ടാകും. വിമൽ വേണുഗോപാലൻ, താങ്ക് യു, താങ്ക് യു. മോഹൻകുമാർ, ഗുജറാത്തിൽ അഹമ്മദാബാദിലാണ് വൈഫ്, ഇപ്പം നാട്ടിലുണ്ട് ഞങ്ങളെല്ലാവരും. നല്ല സ്നേഹമുള്ള സംസ്കാരം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, താങ്ക് യു. സ്മിത, താങ്ക് യു. ഡാഡിച്ചനെ ഓർത്തതിന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ ഡാഡിച്ചൻ്റെ സിനിമകളൊക്കെ ഒരുപാട് വരുന്ന കാരണം എനിക്കും ഡാഡിച്ചനെ അങ്ങനെ മിസ് ചെയ്യാറില്ല. കാര്യം എല്ലാ ദിവസമൊക്കെ ഏതെങ്കിലും സിനിമയൊക്കെ ആയിട്ടൊക്കെ ഡാഡിച്ചൻ്റെ കാണാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് ഡാഡിച്ചനെ ഇങ്ങനെ കാണുമ്പോൾ. യക്ഷയും ഞാൻ സിനിമയിലുള്ളത് താങ്കളുടെ ചേട്ടനല്ല, താങ്കൾ തന്നെ ഞാനാണ് ഉള്ളതിൻ്റെ അകത്ത്. യക്ഷയും ഞാനും ആയിരുന്നു ഫസ്റ്റ് പടം അതിൽ വില്ലനായിട്ട് ചെയ്തത്. എഫ് ബിയിൽ റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്, അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണേന്ന്. മിഥുൻ അബ്രഹാം, മിഥുനെ എൻ്റെ 5000 ലിമിറ്റ് കഴിഞ്ഞിരിക്കുക, പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തോ. എനിക്ക് സിനിമയിൽ ശരിയല്ല, അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, എന്താ ചെയ്യുക? മിഥുൻ ഐഷു, സിനിമയിലെ കേസ് നമുക്ക് നോക്കാം മിഥുനെ. കാര്യം ഞാനിപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ്, ഞാൻ സിദ്ദിഖ് ലാലിലെ ലാലങ്കിളിനെ ഞാൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാലങ്കിളിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പടം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാണ്ട് നടക്കും. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ വിഷയങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അത് ഉണ്ടാകും. ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 3 മൂവിയുണ്ട്, അത് തീർത്ത് കഴിഞ്ഞാൽ ഓൺ പ്രോജക്റ്റിലേക്ക് കടക്കും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും പോർട്ട്ഫോളിയോ ഒക്കെ അയച്ചു, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. എല്ലാവരെയും ചാൻസ് തരാമെന്ന് ഞാൻ പറയുന്നില്ല, പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. കാർലോസ് പോലൊരു പേരുണ്ടാക്കി എടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ കാവൽ കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ നല്ലൊരു പേര് കിട്ടിയേക്കും. കാവലിൽ നല്ല വേഷമാണ്, സുരേഷ് ഏട്ടൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് വില്ലനായിട്ട്. നല്ല നല്ല സാധനമാണ്. ഹൃദയം ചന്തു, ഹോളി ഫാമിലിയിലാണോ പഠിച്ചത്? ഹോളി ഫാമിലിയിലാണ് പഠിച്ചത്, ചേർത്തല ഹോളി ഫാമിലിയിലാണ് പഠിച്ചത്. രാഹുൽ ദേവ് കൃഷ്ണ, ഭയങ്കര ചേഞ്ചായി മുഖം. ശരിയാ, ഭയങ്കര ചേഞ്ചാണ്. അതാണ് ഈ ഓരോ പടത്തിലും ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ പടം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല ഇത് ഒരാൾ തന്നെയാണെന്നുള്ളത്. ഡാഡിയുടെ ഒരു കിടിലൻ ഡയലോഗ് പറയാമോ? പറയാമല്ലോ, തൊമ്മന മക്കളുടെ മതിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയലോഗ് അത്. പ്രസിഡൻറ്റെ, ഇവിടുത്തെ തേവരടി ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ പ്രസിഡൻ്റ് ഒന്ന് ഇടയിൽപ്പെട്ടി അതൊന്ന് തിരിച്ച് വാങ്ങിത്തന്ന് പണിയിടണം എന്ന് ഡാഡിച്ചൻ തമിഴ് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ അത് കേൾക്കാനത്. തേവര കോളേജിൽ ഉണ്ടായതിനേക്കാൾ ഒരുപാട് മെച്യൂരിറ്റി ആയിരിക്കുന്നു. ഓ, താങ്ക് യു അജീഷ്. വോളിബോൾ, എനിക്കിൻ്റെ അത് ഫോട്ടോ കണ്ട് മനസ്സിലായില്ല, പക്ഷേ എനിക്ക് മനസ്സിൽ അജീഷ് ഒരു വോളിബോൾ എനിക്ക് ഓർമ്മയുണ്ട്. രാജൻ പി ദേവ് അങ്കിളിനെ ഞാനും മിസ് ചെയ്യുന്നുണ്ട്. ഓ, താങ്ക് യു. ഞങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കണ്ണ് ചുവപ്പ്.
കണ്ണ് ചുവക്കണ് പല്ല് കടിക്കണ് ആ ആ സെറ്റപ്പ് അല്ലാട്ടോ. ഞാൻ ഇപ്പം കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇതാ കണ്ണിൽ നല്ല ചുവപ്പായിട്ടിരിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. ആട് സിനിമയിലുള്ളതാണോ അനിയൻ? അതെ, ആട് സിനിമയിലെ പരിഷ്കാരി ബാസ്റ്റിനാണ് എൻ്റെ അനിയൻ. എനിക്കും ഒരു ചാൻസ് തരണേ, തരാമല്ലോ. ചാൻസ് ചോദിച്ചാൽ എല്ലാവരെയും നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. ശില്പ നായർ, ആയ് ശില്പ, എന്നാണ്ട് വിശേഷം? ഞങ്ങൾ അഹമ്മദാബാദിലെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഹായ് മഞ്ജു അനിൽ, ചേച്ചി നമസ്കാരം. മഞ്ജു അനില് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എസ്തറിൻ്റെ മമ്മിയാട്ടോ. നമ്മുടെ ദൃശ്യത്തിൻ്റെ അകത്തെ എസ്തർ കുട്ടിയുടെ മമ്മിയാണത്. മിഥുൻ ഐഷു, ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ഞാനിത് ഇപ്പോൾ വന്ന് വീട്ടിൽ വന്ന് കയറി കുളിച്ച് ഡ്രസ്സ് മാറി വന്ന് ഇരുന്നേ ഉള്ളൂ. ഇനി ലൈവ് കഴിയുമ്പോഴത്തേക്കും പോയി ഫുഡ് കഴിക്കും. അമ്മച്ചി താഴെ വെയിറ്റിങ്ങാണ് ഫുഡ് കഴിക്കാൻ. ഹായ് ദിൽജിത്ത്, വിഷ്ണു, അനുരാജ്, ജയകൃഷ്ണൻ, ജയകുമാർ, ഹായ് ഷിജി കുര്യൻ, ഹായ് ഹായ് തന്നു. കുഞ്ഞിന് പേര് പേര് വെക്കുന്ന ഡിപ്പാർട്ട്മെന്റ് പെൺപിള്ളനെ ഏൽപ്പിച്ചേക്കുക. അപ്പൊ അവളെ ഏതൊക്കെയോ പേരുകൾ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ പേര് പറഞ്ഞാലൊന്നും സമ്മതിക്കല്ല, പിന്നെ അവർ ഇട്ടോട്ടെ എന്ന് വെച്ചു. മനു തോമസ്, ഡാഡിച്ചിനെ കണ്ടിട്ടുണ്ടല്ലേ നേരിട്ട്? ഓക്കെ ഓക്കെ. വാട്ട് ഈസ് യുവർ ഡ്രീംസ്? എല്ലാവരെയും പോലെ തന്നെ സിനിമയിൽ ഭയങ്കര പേരെടുക്കണമെന്നും പൃഥ്വിരാജിനെ ഔട്ടാക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. ഇനിയിപ്പോൾ പൃഥ്വിരാജ് എന്നുള്ളതിന് പകരം ജുബിൻ രാജ് എന്നാകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ചുമ്മാ പറഞ്ഞോ, അത് വലിയ ഒരു നല്ല ഡാഡിച്ചനെ പോലെ തന്നെ ഒരു നടനാകണമെന്നും നല്ല ഒരു സംവിധായകനാകണം എന്നുമാണ് സിനിമയിലെ ആഗ്രഹം. പിന്നെ നല്ല രീതിയിൽ പോകണമെന്നുള്ളത്. ഹായ് മീന മാമ്പള്ളി, ഇതേ എൻ്റെ അമ്മായിയമ്മയാണ്, ഇതേ ലൈവിൽ വന്നിട്ടുണ്ട്. ഹായ് വിഷ്ണു, ഉണ്ണിയേട്ടൻ എവിടെ? ഉണ്ണിയേട്ടന് എറണാകുളത്തുണ്ട്. അവനിപ്പോൾ സൂര്യ ടിവിയുടെ ഒരു ചാനൽ പരിപാടിയൊക്കെ ആയിട്ട് അവൻ എറണാകുളമുണ്ട്. രാജുവേട്ടൻ്റെ നമ്പർ തരുമോ? രാജുവേട്ടൻ്റെ നമ്പർ കിട്ടിയ ഉടനെ ഞാൻ തരാം. ഞാൻ അവിടെ പഠിച്ച റെഡ് സഫാരി ഇപ്പോഴും ഉണ്ട്, 1800 നമ്പർ. പിന്നെ അതുണ്ടോന്നോ? അതിപ്പോഴും നമ്മൾ നല്ല കിളിക്കുഞ്ഞുപോലെ സൂക്ഷിച്ച് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാനത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അതുമായിട്ട് കറങ്ങാൻ പോകാറുണ്ട്. അമ്മച്ചിയുടെ അന്വേഷണം പറഞ്ഞേ പറയാം, തീർച്ചയായിട്ടും പറഞ്ഞേക്കാം കേട്ടോ. മാലതി മാല, ഹായ് 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 ഹായ്, ഒരു ലോഡ് ഹായ്. മുരളീധര റാവു, ഹായ്. ഷിജ, ഹായ്, താങ്ക് യു. ഹായ് അശ്വതി ചെറിയാൻ, റിയ അവിടെ വീട്ടിലെ കൂട്ടാ, ഞാൻ അങ്കമാലി വീട്ടിലാണ് ഞാനുള്ളത്. ശ്രീലക്ഷ്മി രാജേഷ്, ശ്രീലക്ഷ്മി രാജേഷിൻ്റെ ഹസ്ബൻഡ് രാജേഷിന് ഹായ് പറയുന്നു. ഹായ് എല്ലാവരോടും അന്വേഷണം പറഞ്ഞു പറയാട്ടോ. ജുബിൽ ചേട്ടൻ്റെ നമ്പർ തരാമോ? കൂട്ടാ, എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു മെസ്സേജ് ഇട്ടേരെ. ജുബിൽ രാജൻ ബി ദേവ് എന്നാണ് ഒഫീഷ്യൽ പേജ്, അതിലൊരു മെസ്സേജ് ഇട്ടേരെ, നമ്പർ തരാം. കുഞ്ഞ് മെയിൽ ഓർ ഫീമെയിൽ? കുഞ്ഞായിട്ടില്ല, ഒരു രണ്ട് ദിവസം കൂടി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാലേ കുഞ്ഞ് കയ്യിലോട്ട് കിട്ടത്തുള്ളൂ. അതെ, മാഫിയ ശശി, രാജൻ ബി ദേവ് ഒക്കെ ആ സമയത്ത് എന്നാ പറയുന്നത്, നമുക്ക് ആ പേരുകൾ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഭയങ്കര ത്രില്ലായിരുന്നു തിയേറ്ററിൽ കാണുമ്പോൾ. ഇനി എന്താണ് എന്തോ അതിൽ വരുന്നത്? വൈഫ് ഇവിടെ എന്ത് ചെയ്യുന്നു? വൈഫ് അവിടെ, അവളുടെ ഫാമിലി അവിടെ സെറ്റിൽഡ് ആയിരുന്നു അഹമ്മദാബാദിൽ. പപ്പയ്ക്ക് അവിടെ ഒരു അയൺ ഓർ ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണ്, അവിടെ പപ്പയ്ക്ക് ബിസിനസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അഹമ്മദാബാദിൽ സെറ്റിൽ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ പോയി അവരെല്ലാവരും കൂട്ടിക്കൊണ്ടുവന്നു, ഇപ്പോൾ എല്ലാവരും ഇവിടെ നാട്ടിലുണ്ട്. ലാലേട്ടനെ കണ്ടിട്ടുണ്ടോ? ശ്രീകുമാർ ശ്രീ, ലാലേട്ടനെ കണ്ടിട്ട് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. ഡാഡിച്ചൻ്റെ ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഒരു പടം ചെയ്തു, ബിഗ് ബ്രദറിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടനുമായിട്ട് എന്താ പറയുന്നത്, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. ലാലേട്ടനുമായിട്ട് അതിൻ്റെ അകത്ത് ഒരു ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ബിഗ് ബ്രദറിൽ, നല്ല ഇതായിരുന്നു. ഒരു പാട്ട് പാടാമോ? നാല് വരി ഇഷ്ടമുള്ളത് പാടാമല്ലോ. ഏത് പാട്ട് വേണം? ഒരു പഞ്ച് ഡയലോഗ് പറ. പഞ്ച് ഡയലോഗ് പറയാറായിട്ടില്ല, പറയാം. നല്ല ഡയലോഗൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം. ഫേവറേറ്റ് ആക്ടർ ആരാണ് ചേട്ടാ? ഫേവറേറ്റ് ആക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ജഗതി ശ്രീകുമാറാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടർ, മെയിൽ ആക്ടർ. ഫീമെയിൽ ആക്ടറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ KPSC ലളിതയാണ്, ലളിത ചേച്ചിയാണ്. ലളിതൻ്റെയാണ് എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ്.
ചേട്ടൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ജുബിൽ രാജൻ പി ദേവ് എന്നുള്ളതാണ് എൻ്റെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജ്. അച്ഛൻ്റെ ഡയലോഗ് ഞാനിപ്പോൾ ഒരെണ്ണം പറഞ്ഞായിരുന്നു. സുരേഷ് ഗോപി എന്നാണ് ഷൂട്ട് തുടങ്ങുന്നത്. സുരേഷ് ഗോപി ഞങ്ങൾ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോട് കൂടി ഷൂട്ട് ചെയ്യും. എൻ്റെ പുതിയ പടത്തിൻ്റെ പേരാണ് സുരേഷ് ഗോപി എന്നുള്ളത്. അത് എൻ്റെ ഫ്രണ്ട് കാർത്തിക് സനീഷ് ബോസാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ചെറിയൊരു പടം, ഗോപൻ നായർ എന്നാണ് അതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളത് വലിയ താമസമില്ലാണ്ട് പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങും. അപ്പോൾ ഈ നമ്മുടെ ഈ ലോക്ക്ഡൗൺ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്തിരി നീണ്ടുപോയത്. കാവലിൻ്റെ ഷൂട്ട് തീർത്തിട്ട് വേണം എനിക്ക് അതിലേക്ക് കയറാനായിട്ട്, സുരേഷ് ഗോപിയിലേക്ക് കയറാൻ. അഹമ്മദാബാദിൽ കോവിഡ് കൂടുതലല്ലേ? ഭയങ്കര കൂടുതലായിരുന്നു ചേട്ടാ, അതുകൊണ്ടാണ് ഞാൻ അവരെയും കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. ചേട്ടൻ ചേർത്തലക്കാരനാണ്? അതെ, ചേർത്തലക്കാരനാണ്. ചേർത്തലയിൽനിന്ന് ഞങ്ങൾ അങ്കമാലിക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു 10-12 വർഷമായി, അത്രേ ഉള്ളൂ. അതിനു മുമ്പ് വരെ ചേർത്തല തന്നെ ആയിരുന്നു. അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട ഫിലിം, അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഇന്ദ്രജാലമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമാടിക്കുട്ടൻ, തൊമ്മനും മക്കളും, ചോട്ടോ മുംബൈ ഒക്കെ ഇഷ്ടമാണ്. ബീന റിജോയ്സ് സുഖമാണേ, അച്ഛൻ്റെ കട്ട ഫാനായിരുന്നു. അതുപോലെ ആവട്ടെ നിങ്ങളും. താങ്ക് യു, തീർച്ചയായിട്ടും. ഷാജി കെ എം സി, തീർച്ചയായിട്ടും. മൂവി ഓഡീഷൻസൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടി അതിനൊരു കാര്യം ചെയ്താൽ മതി, മാക്സിമം മൂവി പ്രൊമോഷൻ പേജുകളൊക്കെ ഉണ്ട്, ആ പേജുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരി ഓഡീഷൻ വാർത്തകളൊക്കെ വരും. അപ്പോൾ അതങ്ങനെ ഫോളോ ചെയ്താൽ മതി. പഞ്ച് ഡയലോഗ് എക്സ്ചേഞ്ച് ഞാൻ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ, അതിൻ്റെ അകത്ത് ചെറിയ അത്ര വലിയ പഞ്ചില്ലായിരുന്നു, എന്നാലും അത്യാവശ്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണ്? വിഷ്ണു നാരായണൻ വിനോദ്, അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാവൽ, സുരേഷ് ഗോപിയുടെ കാവലാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ഓപ്പോസിറ്റ് വില്ലനായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത്. പിന്നെ അടുത്ത പ്രോജക്റ്റ് സുരേഷ് ഗോപി എന്നാണ് പടത്തിൻ്റെ ടൈറ്റിൽ, അതുണ്ട്. പിന്നെ രാജേട്ടൻ്റെ കടുവ പ്രോജക്റ്റുണ്ട്, അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. വൈഗ ഇഷ്ടം, എടുത്ത റിസ്ക് വളരെ വലുതാണ്, പോയിട്ട് വന്നത് സേഫായിട്ട് ആശംസകൾ പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. അത് വലിയ റിസ്ക് ആയിരുന്നു എടുത്തത്, എനിക്കും അറിയാം. അത്രയും ദൂരം ട്രാവൽ ചെയ്യുക, പ്രത്യേകിച്ച് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീനെയും കൊണ്ട്, അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാരവനിൽ പോയിട്ട് വരാം എന്നുള്ളൊരു ഓപ്ഷൻ ഇതാക്കിയത്. അപ്പോൾ ക്യാരവൻ ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, കാര്യം ഈ ഇൻ്റർ സ്റ്റേറ്റൊക്കെ പോകാൻ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെയുള്ള ക്യാരവൻസിന്. അപ്പോൾ ജയറാമേട്ടനാണ് എനിക്ക് ക്യാരവൻ തന്നത്. ജയറാമേട്ടൻ്റെ ക്യാരവനാണ് ഞാൻ കൊണ്ടുപോയത്, അവർ പോയി കൂട്ടിക്കൊണ്ടു വന്നത്. അപ്പോൾ താങ്ക്സ് ടു ജയറാമേട്ടൻ അ ലോട്ട്. ഞങ്ങൾ കായംകുളംകാര. മമ്മൂക്കയെ കണ്ടിട്ടുണ്ടോ? ദിൽജിത്ത് ദിനേശൻ. പിന്നെ മമ്മൂക്കയുടെ കൂട്ടത്തിൽ രണ്ട് പടം ചെയ്തിട്ടുണ്ട് ഞാൻ, ദൈവത്തിൻ്റെ സ്വന്തം ഗ്ലീറ്റേഴ്സും ചെയ്തിട്ടുണ്ട്, താപ്പാനയും ചെയ്തിട്ടുണ്ട്. അജയ് പ്രകാശ് കായംകുളംകാര. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ചേർത്തലക്കാരനാണ്. ഭാവിയിൽ സംവിധാനം ചെയ്യുമോ ചേട്ടാ? അമൽ കെ ഉദയ്. തീർച്ചയായിട്ടും സംവിധാന പ്രോജക്റ്റ് ഏകദേശം ഞങ്ങളിപ്പോൾ ഷൂട്ട് തുടങ്ങേണ്ടതായിരുന്നു, പക്ഷേ അതിപ്പോൾ ഈ നമ്മുടെ ലോക്ക്ഡൗൺ കാരണം, ഇത്തിരി കൊറോണ കാരണം നീണ്ടുപോയതാണ്. ജിഷ്ണു ചന്ദ്രൻ, ഫുഡ് കഴിച്ചില്ല കൂട്ടാ, ഇനി ഇത് ലൈവ് കഴിഞ്ഞിട്ട് വേണം പോയി കഴിക്കാനായിട്ട്. ശരത്ചന്ദ്രൻ, ഞാനും ചേർത്തലക്കാരനാണേ, അടിപൊളി. ജനാർദ്ദൻ നായർ, ഹലോ ഫ്രം മുംബൈ. ഹായ് ചേട്ടാ, നമസ്കാരം. ഭാവിയിൽ സംവിധാനം ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ഈ വർഷം തന്നെ ചിലപ്പോൾ പ്രോജക്റ്റ് നടക്കും. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ അതിൻ്റെ ഡേറ്റൊക്കെ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റ് മാറുമായിരിക്കും, എന്നാലും ചെയ്യും. വിനീത് വിനു, താങ്ക് യു. മുഹമ്മദ് ഇബ്രാഹിം, സോ സിംപിൾ യു ആർ, കീപ് കണ്ടിന്യൂ വിഷോസ്. താങ്ക് യു, താങ്ക് യു. അപ്പു അഖിൽ, ഹായ് മച്ചാൻ. ആഷിഖ് അൻസാരി, സേഫാണ് ബ്രോ, ഈ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്ത് എല്ലാം സേഫാണ്. അങ്കമാലി അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇവിടെ സേഫായിട്ടിരിക്കുന്നു എല്ലാവരും. വൈഫും ഫാമിലിയും അമ്മയും അനിയനും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മിഥുൻ എബ്രഹാം, താങ്ക് യു, താങ്ക് യു. അനു പർഗീസ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഡാഡിച്ചൻ സുരേഷ് ഗോപി കോമ്പിനേഷൻ, ഭയങ്കര എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് അവർ ഹീറോ വില്ലൻ സാധനം ചെയ്യുമ്പോൾ, ഓപ്പോസിറ്റ് ടീമിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എഫ് ഐ ആർ അല്ല സോറി, ക്രൈം ഫയല്, പിന്നെ ഈ കമ്മീഷണർ ടൈഗർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ ചക്കച്ചാൻ പറമ്പിൽ ലാസർ പൊളിച്ചല്ലോ. അച്ഛൻ്റെ ഏത് പടമാണ് ഏറ്റവും ഇഷ്ടം? ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, എനിക്ക് ഇന്ദ്രജാലം ഏറ്റവും ഇഷ്ടമുള്ളത്. കാർലോസ്. ജിഷ്ണു ചന്ദ്രൻ,
ചേർത്തല പൂച്ചാക്കൽ ആ പൂച്ചാക്കലിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പൂച്ചാക്കലിൽ, അരുൺ വർഗീസ് കോളുതറ എന്നാണ് പേര്. ഞങ്ങൾ പ്ലസ് ടു എൻജിനീയറിങ്ങൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ എൻ്റെ വൈഫ് ഹൗസ് അതിനടുത്താണ് പൂച്ചാക്കലിൽ. ശ്രീകുമാർ ശ്രീ ചേട്ടാ സൂപ്പറാ എനിക്കും തോന്നിയായിരുന്നു. എൻ്റെ തക്കുടു കൊറോണ എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലേ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ, വലിയ പ്രശ്നമാണ് അത്. അതുകൊണ്ട് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ എല്ലാം പെട്ടെന്ന് മാറട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമൽ ചേർത്തലക്കാരൻ ഹായ്, അനിയൻ്റെ സീനിയറായിരുന്നു സ്കൂളിൽ, അടിപൊളി, നിനക്ക് അങ്ങനെ തന്നെ വേണം. രാജേഷ്, രാജേഷ് ബാബു എവിടെയാണിപ്പോൾ? ഞാൻ ഇപ്പോൾ അങ്കമാലിയിലാണ്. മിഥുൻ നൈഷു നമ്പർ തരാം, എനിക്ക് ഫേസ്ബുക്ക് പേജിലൊന്ന് മെസ്സേജ് ഇട്ടേരെ, ഞാൻ നമ്പർ തരാം കേട്ടോ. ലാലേട്ടനെ വെച്ച് പടം ഡയറക്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അയ്യോ, അതൊക്കെ വലിയ ഡ്രീമാണ് ലാലേട്ടനെ വെച്ചിട്ടൊക്കെ. തരട്ടെ, പെട്ടെന്ന് ഡേറ്റ് തരട്ടെ പുള്ളിക്കാരൻ. അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്? എനിക്ക് ഇന്ദ്രജാലമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. കാർലോസ് എന്നുള്ള കഥാപാത്രം കാണാൻ ഏറ്റവും ഇഷ്ടം. നളിന കുമാർ, എൻ്റെ തക്കുടു, അഞ്ജലി, ജെയിംസ് തോമസ്, പുതിയ പടം കാവൽ, സുരേഷ് ഏട്ടൻ്റെ, സുരേഷ് ഗോപിയുടെ പുതിയ പടം കാവൽ. അനൂപ് സജീവൻ ഇടുക്കിയിൽ വരുന്നു. തീർച്ചയായിട്ടും ഇടുക്കി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമല്ലേ, ഉറപ്പായിട്ടും വരും. സജന ലക്കുഴി, ആലക്കുഴി, നല്ല സൂപ്പർ പേരാ, വായിക്കാൻ പറ്റുന്നില്ല. കൊട്ടാരക്കര അറിയുന്നു, കൊട്ടാരക്കര അറിയാത്ത ആൾക്കാരല്ലേ. ഫാമിലിയൊക്കെ സുഖമായിരിക്കുന്നു. വൈക ഇഷ്ടം, ജയറാമേട്ടൻ പൊളി മനുഷ്യനാണ്, അച്ഛൻ്റെ ബെസ്റ്റ് ആയിരുന്നല്ലോ ജയറാമേട്ടനല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ ജയറാമേട്ടനോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാര്യം എന്നെ വിശ്വസിച്ച് ആ വണ്ടിയൊക്കെ തന്നു വിട്ട് ഇത്രയും ദൂരം പോയിട്ട് വന്ന 4000 kilometers എന്ന് നിസ്സാര ദൂരമല്ല പോയിട്ട് വരിക എന്ന് പറയണത്. അപ്പോൾ അതിന് വണ്ടിയൊക്കെ തന്നു വിട്ട് ഒറ്റയ്ക്ക്, അത് ഒരു ഡ്രൈവർ പോലും ഇല്ലാണ്ട്. അപ്പോൾ അതൊക്കെ ജയറാമേട്ടനോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അമ്മ പാവം വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ മടുത്തിട്ടുണ്ടാവുന്നു. ഏ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ എന്നാ പറയുന്നത്, ഡാഡിച്ചനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പോഴേക്കും ഈ പോലെ തന്നെ 11:30 വന്നൊക്കെ ഡിന്നർ കഴിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മമ്മിക്ക് അതിനോട് മമ്മി അതിനോട് യൂസ്ഡാണ്. ഞാനും വീട്ടിൽ വരുമ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് വരുന്നത്. എനിക്ക് ഹോട്ടൽ ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ എല്ലാം പരിപാടി എല്ലാം ക്ലോസ് ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേക്കൊരു നേരമാവും. അതുകൊണ്ട് വീട്ടുകാർക്ക് അത് മമ്മിക്കും വൈഫിനൊക്കെ അത് ശീലമാണ്. ഒരു ആർട്ടിക്കിൾ വായിച്ചു, ഭാര്യ ഗുജറാത്തി എന്ന് പറയുമ്പോൾ. ഓ, താങ്ക് യു, താങ്ക് യു. എനിക്ക് ഇടയ്ക്ക് കുറേ മെസ്സേജുകൾ ഇങ്ങനെ ടെക്സ്റ്റ് ഇത് കമൻസ് മിസ്സായി പോകുന്നുണ്ട് കേട്ടോ, സോറി. ഞാൻ മാക്സിമം വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇടയ്ക്ക് സാധനം വിട്ടു പോകുന്നുണ്ട് കയ്യിൽ നിന്ന്. വിപിൻ നായർ, ശൈലജ ഹായ്, സുഖമായിരിക്കുന്നു. ഷാജില, സോറി. ചേട്ടൻ ഒറ്റപ്പാലം വന്നിട്ടുണ്ടോ? വരിക്കാശ്ശേരി മന ഉണ്ടുണ്ട്. ഞാൻ വരിക്കാശ്ശേരി മനയിൽ ഞാനൊരു തമിഴ് പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ് പടത്തിൽ അഭിനയിച്ചപ്പോൾ വരിക്കാശ്ശേരി മനയിലായിരുന്നു. ഹായ് റിയ വർഗീസ്, ഹായ്. എൻ്റെ വൈഫാണ് കേട്ടോ അത്, ഇപ്പോൾ ഹായ് പറഞ്ഞാൽ. ഞാൻ ആദ്യമായി കാണുന്നത്. ഓ, താങ്ക് യു. അച്ഛന് കൊട്ടാരം വീട്ടിലപ്പോട്ടൻ്റെ ഷൂട്ടിങ്ങിനല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സിനിമയിലെത്താൻ എന്താ വൈകി? സിനിമയിലെത്തിയിട്ട് കുറച്ചായതാ, എന്നെ മനസ്സിലാകാൻ വൈകിപ്പോയതാ. ഞാൻ 2009 സിനിമയിൽ വന്ന ആളാണ്. കൃഷ്ണപ്രിയ, ചേട്ടൻ പൊളിയാണ് കേട്ടോ. ആ, താങ്ക് യു. ഇത് കുറച്ച് ഡയറക്ടേഴ്സിനോടൊക്കെ പറയണേ. ഏറ്റുമാനൊരു ഹോട്ടലില്ലേ ചേട്ടന്? ഉണ്ടുണ്ട്, എലഗൻസ് എന്നാ പേര്. അനിയൻ വീട്ടിലില്ല, ആളിപ്പോൾ ഷൂട്ടിലാണ്. ഒന്ന് രണ്ട് പേരുതി ചോദിക്കുന്നുണ്ട് ഉണ്ണി എന്തേന്ന്. ഉണ്ണി ഇപ്പോൾ സൂര്യാറ്റി ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആൾ അതിൻ്റെ ഷൂട്ടിലൊക്കെയാണ്. ജോൺ കുമാർ ഹായ്, ജിൽസൺ ജോൺ, ഗിരിജ സുനിൽ ഹായ്, ഹരിദാസ് പുത്തമ്പുരയ്ക്കൽ ഹായ്. ഹരിചേട്ടൻ എൻ്റെ ഒരു ഹോട്ടലിലെ പാർട്ട്ണറാണ്, അതേ ആളിപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഹരിചേട്ടാ, മിനി ഷിബു, ഏ മമ്മി കുഴപ്പമില്ല. മമ്മി കുറച്ച് ലൈറ്റായിട്ട് മമ്മി ഫുഡ് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെന്നിട്ട് വേണം ബാക്കി കഴിക്കാൻ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടൻ വൈക്കത്ത് വരുമോ? വൈക്കത്ത് ഒത്തിരി വരാറുണ്ട് കേട്ടോ. ഞാൻ അതുവഴിയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ഒത്തിരി പോയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ ചേർത്തലക്കാരനല്ലായിരുന്നു ബേസിക്കലി. സോ വൈക്കം നമ്മുടെ തൊട്ടയൽവക്കം അല്ലേ. ഷമ്മ സി പി, ഫസ്റ്റ് മൂവി ആൻഡ് ഫസ്റ്റ് ക്യാരക്ടർ. ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യക്ഷി ഞാനുമായിരുന്നു ഫസ്റ്റ് മൂവി. അതിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടർ ചെയ്ത ഞാനായിരുന്നു.
ഷുജ ബീഗം ഹായ്, അമ്മു അലൻ, ജോൺ കുമാർ, സുലൈമാൻ ഹായ് ഹായ്. സാറിൻ്റെ എഫ് ബി പേജ് ഒന്ന് പറയാമോ? സാറിനൊന്നും വിളിക്കണ്ട, ഇത്തിരി പ്രായക്കുറവുണ്ടെങ്കിൽ ചേട്ടാന്ന് വിളിച്ചു. എൻ്റെ എഫ് ബി പേജ് ജുബിൽ രാജൻ പി ദേവ്, അതാണ് എൻ്റെ എഫ് ബി പേജ്. അപ്പോൾ അതിൽ 5000 ആയിരിക്കും, ലിമിറ്റ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തോളൂ. പാമ്പ് ആക്കോച്ചൻ ചേട്ടന് ഓർമ്മയുണ്ടോന്നോ? പാമ്പ് ആക്കോച്ചനൊക്കെ എന്നാ പറയുന്നത്, ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈയടിച്ച് പോയ സംഭവമാണ്. കാര്യം എൻ്റെ ഡാഡിച്ചൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ആർട്ടിസ്റ്റ് ആ സാധനം ചെയ്ത് വലിപ്പിച്ചതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. ഹായ് ഹായ് ഹായ്, ഇനി വൈക്കം വരുവാണെങ്കിൽ ഒന്ന് വിളിക്കാൻ, ഞാൻ വൈക്കംകാരനാണ് തീർച്ചയായിട്ടും. യക്ഷി ഞാനും ഫ്ലോപ്പ്, യക്ഷി അപ്പു അഖില അപ്പു, യക്ഷി ഞാനും ഫ്ലോപ്പ് അല്ലായിരുന്നു കേട്ടോ. ആ പടം സുഖമായിട്ട് 50 ദിവസം ഓടിയ പടമാണ്. പ്രൊഡ്യൂസറിന് നല്ല പൈസയും കിട്ടി, പ്രൊഡ്യൂസർ ആ പൈസയൊക്കെ അടുത്ത പടവും ചെയ്തു. അത്യാവശ്യം കളക്ട് ചെയ്ത പടമായിരുന്നു ആ സമയത്ത്. കാര്യം എൻ്റെ കൂട്ടത്തിൽ റിലീസായ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ ഇത്തിരി മോശമായിട്ടൊക്കെ പോയായിരുന്നു. യക്ഷി ഞാനും അത്യാവശ്യം നല്ലപോലെ കളക്ട് ചെയ്തു ആ സമയത്ത്. വേറെ കോമ്പറ്റീഷൻ വലിയ പടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞ് ആർട്ടിസ്റ്റുകൾ ന്യൂ ഫേസസിനെയൊക്കെ വെച്ച് ചെയ്തിട്ടു ആ പടം അത്യാവശ്യം നല്ലപോലെ തന്നെ പോയത്. 50 ദിവസം സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് തിയേറ്ററിൽ നിന്ന് പോയത്. അനീഷ് ബായ്ക്ക് ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു. തൃശ്ശൂരുള്ളൊരു ആരാധകനാണ് രൂപേഷ് വി ആർ. രൂപേഷേ ഹായ്. ഞാൻ ഗുണ്ട എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സിനിമാക്കാരുടെ മക്കളെല്ലാവരും കൂടിയിട്ടുള്ളൊരു പടം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ തൃശ്ശൂർ ഭാഷയല്ല, തൃശ്ശൂർ അക്സെൻറ്റല്ല സംസാരിച്ചേക്കുന്നതിൽ. ചേട്ടൻ എഴുപിന്നേൽ വരാറുണ്ടോന്ന്? അശിബൻ ജോസഫ്. എഴുപിന്നേൽ വരാതിരിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മയുടെ നാടല്ലേ ഇത്, എൻ്റെ മമ്മിയുടെ തറവാടാണ് എഴുപിന്നേൽ. ബൈജു എഴുപുന്ന എന്ന് പറയുന്ന ആക്ടറില്ലേ, പുള്ളി എൻ്റെ അമ്മാവൻ്റെ മകനാണ്, മമ്മിയുടെ ആംഗ്ലയുടെ മകനാണ്, ഞങ്ങൾ ഫസ്റ്റ് കസിൻസാണ്. അതുകൊണ്ട് എഴുപിന്നയൊക്കെ പിന്നെ നമ്മളെപ്പോഴും വരുന്ന സ്ഥലമല്ലേ. അച്ഛനെ ചെന്നൈയിൽ വെച്ച് ഒരു പ്രാവശ്യം കാണാൻ സാധിച്ചിരുന്നു. താങ്ക് യു. കാവൽ ടീച്ചർ കണ്ടു, കിടിലനാണ്. താങ്ക് യു, താങ്ക് യു. കാവലിൻ്റെ ടീച്ചർ നല്ല സൂപ്പർ ടീച്ചറായിരുന്നു കേട്ടോ. അവർ ഒറ്റ ഷോട്ടാണെങ്കിൽ പോലും ആ സാധനം അങ്ങ് പൊളിച്ചു. ഭക്ഷണത്തിന് മുമ്പ് ഒരു 1.5 അടിക്കാറുണ്ടോ? ഭക്ഷണത്തിന് മുമ്പ് 1.5 അടിക്കാറുണ്ട്, പക്ഷേ 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അടിക്കാറുള്ളൂ. എനിക്ക് കള്ള് കുടിക്കുന്നതിനേക്കാളും ഇഷ്ടം കുടിപ്പിക്കുന്ന. ഹായ് ഹായ് ചേട്ടാ, സുഖമാണോ? സുഖമാണ്. ശ്രീകല വിനോദ്, മുദിൻ പുരുഷോത്തമൻ, മഹേഷ് കൃഷ്ണൻ, ചേർത്തലക്കാരനാണ് താമസം. ഞാനിപ്പോൾ അങ്കമാലി ഇല്ല കൂട്ടാ. കണ്ണുകളിൽ അച്ഛനെ കാണുന്നു. താങ്ക് യു. ചേട്ടൻ്റെ ഫസ്റ്റ് ഫിലിം ഏതാ? ഫസ്റ്റ് ഫിലിം യക്ഷി ഞാനുമായിരുന്നു. ടോണി നിഷ, ഗുഡ് നൈറ്റ്. ഷമ്മ സി പി, താങ്ക് യു. ഞാനും അങ്ങനെ റിയലിസ്റ്റിക് ആക്ടിങ്ങിലേക്കൊക്കെ എത്തണമെന്നാണ് എൻ്റെയും ആഗ്രഹം. പിന്നെ നമ്മളെ ഫസ്റ്റ് പടങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുന്നത്, ചെറിയൊരു ക്രേസ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. സുരേഷ് ഗോപി ഷൂട്ടിംഗ് തുടങ്ങിയോ? ഇല്ല, സുരേഷ് ഗോപി സെപ്റ്റംബറിലാണ് കൂട്ടാ തുടങ്ങുന്നത്. കാവലിനെ കുറിച്ച് പറയാമോ? കാവലിനെ കുറിച്ച് പറയാമല്ലോ. കാവൽ നിതിൻ രഞ്ജിത് പണിക്കരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നിതിൻ്റെ രണ്ടാമത്തെ പടമാണ്, കസവയ്ക്ക് ശേഷം ചെയ്യുന്ന പടമാണ്. സുരേഷ് ഏട്ടൻ്റെ ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള തമ്പാൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിൻ്റെ അകത്തുള്ളത്. അത് ഫാൻസിനും ഫാൻസ് അല്ലാത്തവർക്കും ഭയങ്കര ഒരു സന്തോഷം, ഫെസ്റ്റിവൽ മൂഡ് കൊടുക്കുന്ന ഒരു പടമായിരിക്കും കാവൽ. സംഗതി സൂപ്പറായിട്ടുണ്ട്, തിയേറ്ററിൽ തന്നെ കാണണം ആ പടമൊക്കെ. മീന വാമ്പിള്ളി, ആ മമ്മി, ഡാഡി ആൻഡ് റീനു സേ ഹായ്. ഡാഡി, പപ്പ, റീനു ചേച്ചി ഹായ്. താങ്കളുടെ അച്ഛൻ്റെ മരണം മലയാള സിനിമയുടെ തീരാൻ നഷ്ടമാണ്, ഞങ്ങൾക്കും വലിയ നഷ്ടമാണ്. കള്ളു കുടിപ്പിക്കുന്നത് നല്ല സ്വഭാവമല്ല, അല്ലായിരിക്കും, പക്ഷേ ഞങ്ങളുടെ ബിസിനസ് അതായിപ്പോയി, ബാർ ഹോട്ടലാണ്. അപ്പോൾ ആൾക്കാർ കള്ളു കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുടിക്കുന്നത് എനിക്കും താല്പര്യമില്ല. വേറെ ആൾക്കാർ ഒരു വല്ലപ്പോഴൊക്കെ പറഞ്ഞ അടിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന സാധനം നാളെ വിവാദം ആകുമെന്ന് എനിക്കറിയാൻ പാടില്ല, ഞങ്ങളുടെ ബിസിനസ് അതായതുകൊണ്ടാണ് കേട്ടോ. എനിക്കൊരു വേഷം തരുമോ ചേട്ടാ ഈ അടുത്ത ഫിലിമിൽ? അജയ് കൃഷ്ണൻ പി എസ്. തരാമല്ലോ, തീർച്ചയായിട്ടും. നമുക്ക് എനിക്കെന്തായാലും പടത്തിൻ്റെ ഷൂട്ടിന് മുമ്പായിട്ട് ഒരു മെസ്സേജൊക്കെ അയച്ചാലേ നമുക്ക് നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. കടുവ എന്ന ഷൂട്ട് തുടങ്ങുന്നത്, കടുവയുടെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല കേട്ടോ. കാര്യം അതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ലോക്ക്ഡൗൺ വിഷയങ്ങളൊക്കെ മാറണം, രണ്ടാമത് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് കുറച്ചു കൂടിയൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഷായി സാറ്. അപ്പോൾ അതൊക്കെ എല്ലാം കഴിയുമ്പോഴത്തേക്കും ശരിയാവും. ജെറി ജേക്കബ്, കണ്ണെന്നാ ചുവന്ന് കിടക്കുന്നത്? കണ്ണ്
ഞാനിപ്പോൾ ഒരു വലിയ യാത്രയും കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ കുളിച്ചേ ഉള്ളൂ. കുളിച്ചതിന്റെ ഒരു കണ്ണിൽ വെള്ളം കയറി എന്റെ ചോന്നിരിക്കുന്നത്. രേഷ്മ സിബിൻ എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. രേഷ്മ ഹായ്. കാവൽ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നു ആനന്ദ്, ആനന്ദ് ശങ്കർ. താങ്ക് യു, താങ്ക് യു. ആ ജോ ചേട്ടാ, ഈശ്വർ ജോ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇപ്പോൾ കാണാം. അത് ഞങ്ങളുടെ ഭയങ്കര ഒരു ഫേവറേറ്റ് ഡയറക്ടറാണ് ജോ ഈശ്വർ. പുള്ളി മൂപ്പര് ലണ്ടനിലുള്ളതാണ്. കുന്താപുര എന്ന് പറഞ്ഞൊരു മൂവിയിൽ, ജോ ചേട്ടൻ്റെ മൂവിയിൽ ഞാനുണ്ടായിരുന്നു. സൂപ്പർ പടമായിരുന്നു കേട്ടോ. നിങ്ങൾ അപ്പോൾ അത് ആമസോണിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് പടം, നിങ്ങൾ കാണണം. കാവൽ ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല. കാവലിൻ്റെ ഒരു 10 ഡേയ്സ് വർക്കും കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ ലോക്ക്ഡൗണിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ ഒന്ന് മാറിയാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ക്രൂ മെമ്പേഴ്സിനെയൊക്കെ അലോവ് ചെയ്താൽ കാവലിൻ്റെ ഷൂട്ട് ഇമ്മീഡിയറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. സജനലക്കുഴി, ആ എനിക്ക് ആ പേര് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള പുള്ളിക്കാരനാ. ബാർ എവിടാന്ന്? ബാർ കുറേ ഉണ്ട്, ഞാൻ പറഞ്ഞു തരത്തില്ല. ഹായ് ചേട്ടാ, ബിയ മൂവി ലൊക്കേഷനിൽ ഷിൻഡോ. ആ ഷിൻഡോ, ആനന്ദ് ശങ്കർ, ഷംസുദ്ദീൻ, ഫൈസൽ, സിജോ ഹായ്. അസിസ്റ്റൻ്റ് സംവിധായകനാകണമെന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാവോ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. ആനന്ദ് ചന്ദ്രൻ, എന്നെ എഫ് ബിയിൽ ഒന്ന് മെസ്സേജ് ഇട്ടാരേ. നമുക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഷൂട്ടിങ്ങുകളൊക്കെ വളരെ കുറവാണ് നടക്കുന്നത്. നമുക്കുള്ള പോലെയുള്ള മൂവീസിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സ്ഥലത്തേക്ക് ഞാൻ മേടിച്ചു തരാം കേട്ടോ. അച്ഛൻ്റെ ഡയലോഗ് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞായിരുന്നു. അടുത്ത വേറൊരു സാധനം ഞാൻ പറയാം കേട്ടോ, ഉറപ്പായിട്ടും പറയാം. ലൈഫ് ഓഫ് ജോസ് കുട്ടി എന്ന ഫിലിമിൽ അഭിനയിച്ചു, ബട്ട് സ്ക്രീനിൽ വന്നില്ല. അജയകൃഷ്ണൻ പി എസ്. സാരമില്ല, ഞാനും ഒക്കെ അഭിനയിച്ചിട്ട് വലിയ വലിയ പടങ്ങളിലൊക്കെ അഭിനയിച്ച് കുറേ നമ്മുടെ സീൻസൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, ഒരുപാട് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഭാഗമാണ്, അതൊന്നും വിഷമമുള്ള കേസല്ല. ഒക്കെ തിരിച്ചു വരൂടോ സൂപ്പറായിട്ട്. ഇനി ശ്രീകുമാർ ശ്രീ, ഞാൻ ചോദിച്ചത് പ്രശ്നമായോ? അയ്യോ, ഇപ്പം എന്നാ ചോദിച്ചത്? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ടെറിൻ ജോർജ്, ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ്, ഒരു സീൻ മതി, അവസരം തരുമോ? തീർച്ചയായിട്ടും തരാം. നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പുതിയ മൂവീസ്, ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഞങ്ങൾ കുറച്ച് സിനിമ പ്രേമികളായിട്ടുള്ള കുറച്ച് പേര് ചേർന്നിട്ട് ചെറിയ ബഡ്ജറ്റിലെ കുറച്ച് കുറച്ച് മൂവീസിൻ്റെ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് ഇതുപോലെ തന്നെ ഒത്തിരി ഇങ്ങനെ സിനിമ പാഷനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ പടങ്ങൾ ചെയ്യുന്ന പോലെ. ഞങ്ങളൊരു എക്സ്പെരിമെൻ്റൽ ഫിലിംസാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ, കോൺടാക്ട് ചെയ്താൽ മതി. രാജുവേട്ടൻ വിളിക്കാറുണ്ടോ? രാജുവേട്ടൻ വിളിക്കാറില്ല, രാജുവേട്ടനെ വിളിക്കാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങൾ പുതിയ പടങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. വെഡ്ഡിങ് കഴിഞ്ഞു മച്ചാനെ, അപ്പു അഖിലപ്പു. കല്യാണമൊക്കെ കഴിഞ്ഞു, വൈഫ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളെയും കൊണ്ടുപോയിട്ട് വന്നതിൻ്റെ ഒക്കെ ഒരു യാത്രയുടെയൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമോ? ഇപ്പോൾ മാഫിഡോണ കണ്ടായിരുന്നു കിടിലിനാണ്. താങ്ക് യു. മാഫിഡോണ എൻ്റെ കഴിഞ്ഞ ഒരു പടമായിരുന്നു. ഞാനും മക്ബൂലും ആയിരുന്നു സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്തത്. മക്ബൂലാണ് ഹീറോ, ഞാനതിലൊരു സെക്കൻഡ് ഹീറോ പോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു. നല്ല പടമായിരുന്നു കേട്ടോ മാഫിഡോണ. അത് ആമസോൺ പ്രൈമിലുണ്ട്, പറ്റുവാണെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് കാണണേ. കാവൽ കടുവ ലൊക്കേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? കാവൽ നടക്കുന്നത് കട്ടപ്പനയിലായിരുന്നു. കടുവയുടെ ലൊക്കേഷനൊക്കെ ഫൈനലൈസേ വരുന്നേ ഉള്ളൂ. സുനിൽ കാർത്തിക്, ദീപ്തി തോമസ്, ഹായ് ഹായ് ഹായ്. എല്ലാവരോടും ഹായ്. ഒരുപാട് പടങ്ങൾ ചെയ്യാൻ താങ്കൾ അനുഗ്രഹിക്കട്ടെ. ശ്രീലാൽ ഗോപിനാഥൻ, താങ്ക് യു, താങ്ക് യു. ജോബി തോമസ് ഹായ്. ദിൽജിത്ത് ദിനേശൻ, എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യാമോ? ചെയ്യാമല്ലോ, എനിക്ക് ഫേസ്ബുക്കിലൊരു മെസ്സേജ് അയച്ചേരേ. നമുക്ക് പറ്റുന്ന എല്ലാവർക്കും ഒക്കെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. വലിയ വലിയ വേഷങ്ങളൊന്നും ആയിരിക്കില്ല, പക്ഷെ എല്ലാവർക്കും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമുക്ക് സ്ക്രീനിൽ വരാം. രഘുരാജ് മനോജ്, യുവർ ഫാദർ വാസ് ഗ്രേറ്റ്. താങ്ക് യു, താങ്ക് യു. അജയകൃഷ്ണ, നമുക്ക് വേഷം ചെയ്യാടോ. ഷൗക്കത്തല്ലേ, മീശ ഒന്നുകൂടി പിരിക്ക്. മീശ ഇടയ്ക്ക് ഇടയ്ക്ക് പിരിച്ചായിരുന്നു, അറിയാണ്ട് പിരിക്കുന്നതാ കേട്ടോ. മീശ പിരിച്ചു മതിയാ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ എന്നാണോ ചെയ്യണം എന്നാണോ? അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ സിദ്ദിഖ് ലാലിൽ ലാലങ്കലിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഹായ്. ജോൺ ഡാനിയൽ, ജോൺ ചേട്ടാ നമസ്കാരം. പപ്പയേക്കാൾ കൂടുതൽ വിവരങ്ങൾ എത്താൻ ദിവസം സഹായിക്കട്ടെ. താങ്ക് യു, തീർച്ചയായിട്ടും. രേഷ്മ സിബിൻ, ഇപ്പോൾ ഫാമിലിയൊക്കെ അങ്കമാലിയിലുണ്ട്, എല്ലാവരും സുഖമായിരിക്കുന്നു.
അമൽ കെ ഉദയ് പെർഫോമൻസ് വീഡിയോ ഇൻബോക്സ് ചെയ്തിട്ട് ധൈര്യമായിട്ട് ചെയ്തു നല്ല കാര്യം. ചേട്ടൻ ട്രിവാൻഡ്രം വരാറുണ്ടോ? ട്രിവാൻഡ്രം വരാറുണ്ടോ കേട്ടാ. ഞാനിപ്പോൾ അല്ല ഇപ്പോൾ വരാറുണ്ട്, ഈ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പക്ഷെ അതിന് മുമ്പ് ട്രിവാൻഡ്രം ഭയങ്കര ക്ലോസ് ആയിരുന്നു. കാര്യം ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴത്തേക്കും ഞാൻ നാഗർകോവിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് ഏറ്റവും നിയറസ്റ്റ് സിറ്റി ട്രിവാൻഡ്രം ആയതുകൊണ്ട് അവിടെ അങ്ങനെ ഒത്തിരി ഒത്തിരി വട്ടം വന്നിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാരുണ്ട്, കൂടെ പഠിച്ചവരൊക്കെ മിക്കവരും ട്രിവാൻഡ്രംകാരായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രം ഭയങ്കര നൊസ്റ്റാൾജി ഉള്ളൊരു സ്ഥലമാണ്. സനിക്കുമാർ, അച്ഛൻ്റെ ക്യാരക്ടർ മനസ്സിൽ നിന്നും പോകുന്നില്ല. താങ്ക് യു ശ്രീകുമാർ. ശ്രീ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ പ്രണയം ഉണ്ടായിട്ടുണ്ടോന്ന്, കലാകാരനല്ലേ പ്രണയം ഇല്ലാതിരിക്കുമോ? സിനിമയാണ് ഏറ്റവും വലിയ പ്രണയം. മൂവിയിലൊരു ചാൻസ് തരാമോ? തീർച്ചയായിട്ടും. നല്ല നല്ല സാധനങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ഒക്കെ മുന്നോട്ട് വരട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഹായ് തോമസ്, അജ്മൽ ഷാ, ജായൻ, ഹായ് ബിബിൻ, ശ്രീലാൽ ഗോപിനാഥ്, ശ്രീലാൽ ഗോപിനാഥൻ, യെസ് ഹായ്. മിഥുൻ, ഓക്കെ ഓർമ്മയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സൗമ്യ അയൂബ്, മെസ്സേജ് വായിച്ചില്ല, കമൻ്റ് ആണോ? കമൻ്റ് ചെയ്ത് വായിച്ചിട്ടുണ്ട് കേട്ടോ. സൗമ്യ അയൂബ്, കാർത്തിക്, സനീഷ് ബോസ്, ജാടയുണ്ടോ? ജാട ഇല്ല, കുറച്ച് സനീഷ് സൗകര്യം പോലെ കുറച്ച് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. ഇതിപ്പോൾ മെസ്സേജ് അയച്ച കാർത്തിക് സനീഷ് ബോസാണ് എൻ്റെ അടുത്ത പടത്തിൻ്റെ ഡയറക്ടർ, സുരേഷ് ഗോപിയുടെ ഡയറക്ടർ. സനീഷിനെ പിടിച്ചോട്ടോ, പുള്ളീനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ചാൻസ് കിട്ടും. സ്ക്രിപ്റ്റിംഗ് നടന്ന് തീരാറാകുന്നേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് കാസ്റ്റിംഗ് ഫൈനലൈസ് ആയിട്ടില്ല. ഇഷ്ടംപടി ക്യാരക്ടേഴ്സ് ഉണ്ട്. സനീഷ് ബോസ്, കാർത്തിക് സനീഷ് ബോസ്, പേര് മറക്കണ്ട, ധൈര്യമായിട്ട് വിളിച്ചോ. വിളിച്ചിട്ട് പുള്ളിക്കാരൻ്റെയൊക്കെ ചാൻസ് ചോദിച്ചോ, ഉറപ്പായിട്ടും തരും. നല്ല മനുഷ്യനാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ജുബിൽ രാജൻ പി ദേവ്. സുരാജേട്ടൻ അറിയൂ? പിന്നെ തീർച്ചയായിട്ടും സുരാജേട്ടനുമായിട്ട് നല്ല സൗഹൃദമാണ്. സുരാജേട്ടനുമായിട്ട് ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തിന് സ്വന്തം ഗ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ ഫാമിലി വൈസ് നല്ല അടുപ്പമാണ്. അഖിൽ നാരായണൻ, ചേട്ടൻ സൂപ്പർ ആട്ടോ, താങ്ക് യു. എഫ് ബി ലിങ്ക് എനിക്കിതിൻ്റെ ഇടയിൽ കൂടി ടൈപ്പ് ചെയ്യാൻ ഇത്തിരി പാടാവൂട്ടാ. ജുബിൽ രാജൻ പി ദേവ് എന്ന് സെർച്ച് ചെയ്താൽ മതി. എൻ്റെ ഒഫീഷ്യൽ പേജ് അതാണ്, ജുബിൽ രാജൻ പി ദേവ്. ആട് ഫിലിമിൽ ആക്ട് ചെയ്തത് എൻ്റെ അനിയനാണ്, കുറച്ച് ഗുണ്ടായിട്ടുള്ള, അതിൽ ചെയ്തിരിക്കുന്ന എൻ്റെ അനിയച്ചാര. വില്ലൻ കഥാപാത്രങ്ങളാണോ നായകനാണോ ഇഷ്ടം? എനിക്ക് വില്ലൻ ആകുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അത് ചിലപ്പോൾ ഡാഡിച്ചൻ്റെ കഥാപാത്രങ്ങളൊക്കെ കണ്ടിങ്ങനെ വന്നുകൊണ്ടായിരിക്കാം. വില്ലൻ ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടം. ഇത്രയും സുന്ദരനായി നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഷമീസേ, എടാ നിനക്ക് പടത്തിൽ വേഷം ഉറപ്പായിട്ടുമുണ്ട്. നീ ഇത്രയും കാര്യമായിട്ട് ചോദിക്കേണ്ട, നിന്നെ പരിഗണിച്ചിട്ടുണ്ട്. നിന്റെ ക്യാരക്ടർ സനീഷ് എഴുതി വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. അനീഷ് ജേക്കബ് ചാലക്കുടിക്കാരനാണ്, ഹായ്, അയൽവാസി ആട്ടോ. സന്തോഷ് പാരിജാതം അല്ലു, എടാ കൊച്ചനെ പടങ്ങളൊക്കെ ചെയ്ത് വലിയവനാകും. ആ ഡാഡിച്ചനെ ലോക പോലെ പറഞ്ഞതല്ലേ, മനസ്സിലായി. ശിവദാസ് ഹായ്, സോണിയ ഷിജു ഹായ്, ഗുഡ് നൈറ്റ്. സമയം എന്തായി? ഓ, പത്തേകാലം കഴിഞ്ഞല്ലേ. ഇന്ന് എല്ലാവരോടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് സമയം പോകുന്നൊന്നും അറിയത്തില്ല കേട്ടോ. വേറൊരു കേസ് അറിയാവോ, എൻ്റെ ഫസ്റ്റ് ലൈവ് ആയത്, ഞാൻ ഇതുവരെ എൻ്റെ പേജിൽ പോലും ഞാൻ ലൈവ് ഇട്ടിട്ടില്ല. ഇങ്ങനൊരു അവസരം തന്ന ഏഷ്യാനെറ്റിന് ആദ്യമേ തന്നെ താങ്ക്സ് പറഞ്ഞേക്കട്ടെ. ആ സനീഷിനോട് ചാൻസ് ചോദിക്കുന്നുണ്ട്, ധൈര്യമായിട്ട് ചോദിച്ചോ. കാർത്തിക് സനീഷ് ബോസ്, പേര് മറക്കണ്ട, പുള്ളി അടുത്ത പടത്തിൻ്റെ ഡയറക്ടർ. സൂപ്പറായിട്ട് ചോദിച്ചോ, ചാൻസ് ഉറപ്പായിട്ടും കിട്ടും. കാർത്തിക് സനീഷ് ബോസ്, ചെറിയാനൊരു ഹായ് പറയാമോ? പിന്നെ ചെറിയാന് ഹായ് പറയാണ്ടത് പോകാൻ പറ്റുമോ എനിക്ക് ലൈവിൽ? ചെറിയാൻ കെ രാജു എന്ന് പറയുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. ഞങ്ങൾ കോളേജ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ചെറിയാൻ ഇപ്പോൾ ലണ്ടനിലാണുള്ളത്. ചെറിയാൻ ഇപ്പോൾ ഒരു കുഞ്ഞാവ ഉണ്ടായി, കുറച്ച് നാളുകളായിട്ടുള്ളൂ, ഒരു ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ അവനൊരു ഭാവയുണ്ടായിട്ട്. ദ
ബുധനെ കണ്ടതുകൊണ്ടാണോ? മനസ്സിലായില്ല. അശ്വഘോഷൻ ടി പി, ക്യാമറ ചെയ്യാൻ ആളെ ആവശ്യമുണ്ടോ? ആ അച്ചു, ഈ അശ്വഘോഷൻ ടി പി എൻ്റെ ഭയങ്കര അടുത്ത സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് രണ്ട് പടം മറക്കിയിട്ടുണ്ട്. എൻ്റെ രണ്ട് പടത്തിൻ്റെ ക്യാമറ ചെയ്തത് അശ്വഘോഷനായിരുന്നു. പ്രിയാനന്ദ സാറിൻ്റെ മകനാണ് കേട്ടോ അശ്വഘോഷൻ. അവനിപ്പോൾ ചെയ്ത ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ചെയ്ത സൈലൻസർ എന്ന് പറയുന്ന ലാലങ്കലിന് വെച്ചിട്ടുള്ള പടം ഇപ്പോൾ ഇത് ആമസോണിലുണ്ട്, എല്ലാവരും കാണണം. മിഥുൻ എബ്രഹാം, ഓക്കെ ഓക്കെ, സ്വീകരിച്ചിരിക്കുന്നു. സനീഫ് ഖാൻ, സേഫ് ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സേഫ് ആയിട്ടിരിക്കുന്നു ഡങ്കമലിൽ. രാജേഷ് രാമപ്പണിക്കർ, കുറുപ്പങ്ങരയുള്ളതാ. ഹായ്, കുറുപ്പങ്ങളങ്ങര എന്ന് പറഞ്ഞെങ്കിൽ ചേർത്തലയിൽ എൻ്റെ വീടിരിക്കുന്ന എക്സാക്ട് സ്ഥലത്തിൻ്റെ പേരാണ് കുറുപ്പങ്ങളങ്ങര, എൻ്റെ അയൽവാസി കേട്ടോ. അനീഷ് ജേക്കബ്, വെറുതെ സമയം കളഞ്ഞു, വീണ്ടും കാണാമെന്ന്. പോട്ടെ, സാരമില്ല, കളഞ്ഞ സമയം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയല്ലോ, പോട്ടെ. സിന്ധു അശോകൻ, ലിജു ഇപ്പൻ, വിഷ്ണു എസ് കെ, ഹായ് ഹായ്. രാധിക അനിൽ, ട്രാവലിംഗ് ടു ഗുജറാത്ത്, സൂപ്പർ. ആ, പോയിട്ട് വന്നു, കുറച്ച് നാളായി പോയിട്ട് വന്നിട്ട്, ഇപ്പോൾ ഒരു 1 മന്ത് കഴിഞ്ഞു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെ? റോയ് ആൻ്റണി. റോയിച്ചാ ഈ പറയുന്ന റോയ് ആൻ്റണിയാണ് എൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ കം മാനേജർ. റോയിച്ചനും ഞാനും കൂടിയാണ് ഗുജറാത്ത് പോയി എൻ്റെ വൈഫിനെയും ഫാമിലിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്. ഒരു ചാൻസ് തരുമോ പ്ലീസ്, 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 പ്ലീസ്. ഒരു പ്ലീസ് മതി, നമ്മളൊക്കെ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ചാൻസ് കൊടുക്കും. ബീന ഷിബു, ഹലോ. സിന്ധു അശോകൻ, ഹലോ. സൗമ്യ അയ്യൂബ്, നാളെ എൻ്റെ ചേട്ടത്തിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്, മോളുടെ പേര് നിഹ്മ എന്നാണ്, മോളെ വിഷ് ചെയ്യാമോ? ഹായ് നിഹ്മ കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്, വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജുനൈദ് ജാസ്, ഹായ്. ദിൽജിത്ത് ദിനേശൻ, ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? ദിൽജിത്തെ കാറ്റടിക്കുന്നുണ്ട്, നീ ഊതുന്നതിൻ്റെ ആണോ? ദേശാമീസ് നമ്മുടെ പുതിയ പടത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കയറി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഷമീസ് അസീസ് അയച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ കമൻറ്റിൽ, ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. സ്നേഹ സുധ, സ്നേഹ ഹായ്. രേഷ്മ പ്രമോഷ്, ഹായ്. യൂസഫ് അഴീക്കോട്, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ലിജു ഈപ്പൻ, താങ്ക് യു, താങ്ക് യു. സഖാവ് അബി, തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് കൊണ്ടുപോകാം, നമുക്ക് വായിക്കാം, വായിച്ചിട്ട് നമുക്കത് നോക്കാം കേട്ടോ. നല്ല സാധനമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. റോയ് ആൻ്റണിക്ക് സമാധാനമായല്ലോ, റോയ് ആൻ്റണി. ഇതേ റോയിച്ചനാണ് ഇടയ്ക്ക് ഗ്ലാമർ എന്നാന്നൊക്കെ ചോദിച്ചില്ലേ, അതൊക്കെ റോയിച്ച്, എല്ലാം റോയിച്ചൻ്റെ മെടുക്ക. സിനിമയിൽ കാണുമ്പോൾ ഇത്തിരി ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ അത് റോയിച്ചൻ്റെ മേക്കപ്പിൻ്റെ മെടുക്ക കേട്ടോ. ജോ ചേട്ടാ, രാജൻ ബിദേ ഓർമ്മ ഷെയർ ചെയ്യാമോ? ഡാഡിച്ചനുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഓർമ്മകളല്ലേ, നല്ല സൂപ്പർ ഓർമ്മകളല്ലേ. ഡാഡിച്ചനാണ് എന്നെ എന്താ പറയുന്നത്, എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ക്രേസ് ഉണ്ടായിട്ട് എന്നെക്കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ വണ്ടി ഓടിപ്പിക്കാൻ തുടങ്ങിയത്. ഒരു 10 വയസ്സുള്ളപ്പോൾ തൊട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് പോകാത്ത നാടുകളും സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഓർമ്മകൾ, വണ്ടിയുടെ ഓർമ്മകളൊക്കെ എല്ലാം ഡാഡിച്ചനായിട്ട് റിലേറ്റഡ് ആണ്. സിനിമയുടെ ഓർമ്മകളെല്ലാം ഡാഡിച്ചൻ റിലേറ്റഡ് ആണ്. ഗിരീഷ്, ഗിരീഷ്, ഞാൻ കുറേ മെസ്സേജ് ചെയ്ത് നോക്കുന്നില്ല. അത് എന്നാണെന്നറിയുമോ, ഞാനിപ്പോൾ ലൈവ് പോകുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ FB പേജിൽ മെസ്സേജ് ഇപ്പോൾ നോക്കത്തില്ല. ഞാൻ ഈ പരിപാടി കഴിയുമ്പോഴത്തേക്കും 10:30 കഴിയുമ്പോഴത്തേക്കും ഞാൻ നോക്കിക്കോളാം കേട്ടോ എല്ലാവരുടെയും. ഇന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നാളെ നോക്കും. ആശാ ഷിജു, 3 പ്രാവശ്യം ഹായ് പറഞ്ഞു, ഞാൻ ദേ തിരിച്ച് 3 ഹായ് തന്നേക്കാം. ഹായ് ഹായ് ഹായ്, ഒരു ഹായും കൂടി പിടിച്ചു. ജുനൈദ് ജാസ്, രാജൻ ബിദോ ചേട്ടൻ ചെയ്യുന്ന വേഷം കാണാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എനിക്കും അതുപോലത്തെ നല്ല നല്ല വേഷങ്ങൾ കിട്ടണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ആരുടെയെങ്കിലും നമ്പരുണ്ടോ എന്നോ? ഒരുപാട് പേരുടെ നമ്പരുണ്ട്. പവദാസ് ശിവദാസ്, നെന്മാറ വല്ലങ്ങി. ആ നെന്മാറ വല്ലങ്ങിൽ ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട് കേട്ടോ, ഹോസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന് പറയും. സച്ചിൻ, സിന്ധു, ജിത്ത്, സുരേഷ്, ഹായ്, സുഖമാണ്,
അനീഷ് ജേക്ക് പുതിയ സിനിമയെ കുറിച്ച് ചർച്ച പറയണം. തീർച്ചയായിട്ടും പുതിയ സിനിമ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാവൽ, സുരേഷ് ഗോപിയുടെ കാവലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വില്ലനായിട്ട്. അത് കഴിഞ്ഞാല് ചെയ്യുന്ന പടം സുരേഷ് ഗോപി എന്നാണ് പടത്തിന്റെ ടൈറ്റിൽ. അത് വലിയ താമസമില്ലാണ്ട് ഷൂട്ട് തുടങ്ങും. പിന്നെ ശുഭ എവിടെയാണ് വീട്? ഇപ്പൊ അങ്കമാലിയിലാണ് താമസിക്കുന്നത്. ബേസിക്കലി ചേർത്തലയായിരുന്നു, ഇപ്പോ അങ്കമാലിയിലാണ് താമസിക്കുന്നത്. മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, മെസ്സേജ് അയച്ചേക്കുന്ന എല്ലാവരുടെയും മെസ്സേജ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വായിക്കും. ആദിൽ ജബ്ബാർ, സുഖമാണ് സുഖമാണ് ബ്രോ. സിന്ധു അശോകൻ, ഗുഡ് നൈറ്റ്. ശ്രീമോൻ ശ്രീ, ഹായ്. സന്തോഷ്, താങ്ക് യു താങ്ക് യു. നടിച്ചിനെ പോലെ വലിയ ആർട്ടിസ്റ്റ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. ജിത്ത് ജയചന്ദ്രൻ, ഹായ്. ശ്യാം ഹരി, ഹായ്. ചേർത്തല എവിടെയായിരുന്നു? ചേർത്തലയിലെ കുറുപ്പംകുളങ്ങര എന്ന് പറയും, അതായത് നമ്മുടെ കണിച്ചുളങ്ങര അമ്പലമില്ലേ, അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ കണിച്ചുളങ്ങര അമ്പലം നമ്മുടെ അർത്തിങ്കൽ പള്ളിയുടെയൊക്കെ അടുത്തായിട്ടായിരിക്കുന്നത്. കലാഭവൻ മണിച്ചേട്ടൻ ഇഷ്ടമാണ്. മണിച്ചേട്ടൻ കൂടെ, പിന്നെ മണിച്ചേട്ടൻ കൂടെ ഞാൻ കുഞ്ഞിലെ അഭിനയിച്ചിട്ടുണ്ട്, അച്ഛാമ്മക്കൂടെ അച്ഛൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. മണിച്ചേട്ടൻ ഇതുവഴി പോകുമ്പോൾ അങ്കമാലി വഴിയൊക്കെ പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇവിടെ വരും. ഞങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നു, വർത്തമാനം പറയായിരുന്നു. ഭയങ്കര നല്ല കൂട്ടായിരുന്നു മണിച്ചേട്ടനുമായിട്ട്. സനികുമാർ, ചേട്ടൻ്റെ വണ്ടിയിലൊരു വേക്കൻസി നോക്കട്ടെ കേട്ടാ. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഡ്രൈവറും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ആളാണ്, മാക്സിമം ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പോകുന്നത്. സന്തോഷ്, ഓക്കെ, കാണാൻ പറ്റില്ല, സന്തോഷം സന്തോഷേ. അനീഷേക്കോ, അങ്കമാലിയിൽ കറുകുറ്റിയില്ല. മാലതി മാല, ഗുഡ് നൈറ്റ്. സന്ധ്യാരാം, ഹായ്. വൈഫ് ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ട്, സുഖമായിരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും പടത്തിൽ എല്ലാവർക്കുമൊക്കെ ചാൻസ് തരാം കേട്ടോ, തീർച്ചയായിട്ടും തരാം. ശ്യാംകൃഷ്ണ, താങ്ക് യു താങ്ക് യു, ഗുഡ് നൈറ്റ്. ഫുഡ് കഴിച്ചില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കും. തീർച്ചയായിട്ടും സഖാവ് അബി, തീർച്ചയായിട്ടും സഖാവ് കൊണ്ടുവരൂ. നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമുക്ക് അത് സംഭവം ചെയ്യാം കേട്ടോ. നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്യാം. കരുമാടിക്കുട്ടൻ ചെയ്യുമ്പോൾ എനിക്കൊരു 16-17 വയസ്സുണ്ടാവും, അത്രേ ഉള്ളൂ. ആദിൽ ജബ്ബാർ, താങ്ക് യു. മലയാള സിനിമയുടെ ഒരു വലിയ ഭാഗമായി മാറണമെന്നാണ് എൻ്റെയും ആഗ്രഹം. അതെ, ഒത്തിരി ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം അത് 5000 ആയി ലിമിറ്റ്. അതുകൊണ്ടാണ്, ആരും ഒന്നും വിചാരിക്കരുത്. പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണം കേട്ടോ. ഹായ് ചേട്ടാ, സൂപ്പർ ആക്ടിങ് ഇൻ മൂവീസ്. താങ്ക് യു താങ്ക് യു, ഇനിയും സൂപ്പർ ആക്കാം കേട്ടോ. ജയറാമേട്ടനൊരു ബിഗ് സല്യൂട്ട്. ആനന്ദ് ശങ്കർ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം ജയറാമേട്ടൻ ചെയ്തൊരു വലിയ കാര്യമാണ്. കാര്യം പുള്ളിക്കാരൻ്റെ വണ്ടി തന്നു വിടുക എന്ന് പറയുന്നതല്ലേ, ഇത്രയും ദൂരം ഗുജറാത്ത് വരെ അങ്ങനെ പോയത് കൊണ്ടാണ് എനിക്ക് വൈഫിനെയും ഫാമിലിനെയൊക്കെ സേഫായിട്ട് കൊണ്ടുവരാൻ പറ്റിയത്. ജോൺ ഡാനിയൽ ചേട്ടാ, താങ്ക് യു താങ്ക് യു, ഒരുപാട് നന്ദി. ദിൽജിത്ത് ദിനേശൻ, അഞ്ജലി നായർ ചേച്ചി അറിയുമോ? അഞ്ജലിനെ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഇതുവരെ. ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ലാലേട്ടൻ്റെ എല്ലാ പടവും ഭയങ്കര ഇഷ്ടമാണ്, അതിൽ പ്രത്യേകിച്ച് ഇന്ദ്രയാലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഡാഡിച്ചൻ്റെ പടമായതുകൊണ്ടായിരിക്കും. പക്ഷേ ലാലേട്ടൻ്റെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് നരസിംഹമാണ് എനിക്ക്. കാര്യം ലാലേട്ടനെ ഞാൻ കുഞ്ഞിലെയൊക്കെ കണ്ടിട്ടുണ്ട്, അതിനുശേഷം ഞാൻ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ ബിഗ് ബ്രദറിൻ്റെ കണ്ടാലും, അപ്പോൾ അതിന് മുമ്പ് ഞാൻ കണ്ടത് ഗ്രാൻഡ് മാസ്റ്റർ ലൊക്കേഷനിലാണ്. ലാലേട്ടനെ കണ്ടപ്പോഴേക്കും ഞാനിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ അന്തം പെട്ടിങ്ങനെ നോക്കി നിന്നു. ഈ മനുഷ്യനാണോ ഇത്രയും സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത്, വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്ന ഈ മനുഷ്യനാണോ നരസിംഹത്തിൻ്റെ അകത്ത് വന്നിട്ട് അത്രയും വലിയ ഇടഞ്ഞ കൊമ്പൻ്റെ കണ്ണിൽ തോട്ട് കയറ്റി കളിക്കൽ ആ സാധനമൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണോ എന്ന് അതിശയിച്ചു പോയിട്ടുണ്ട് ഞാൻ ലാലേട്ടനെ കണ്ടിട്ട്. കാര്യം ലാലേട്ടൻ അഭിനയിക്കുന്ന കണ്ടു നിൽക്കാൻ തന്നെ ഒരു ഭയങ്കര ഒരു മാജിക്ക് കാണുന്ന പോലെ. മങ്ങാട്ട് ചെറുവീട്ടിൽ രാഹുൽ, താങ്ക് യു താങ്ക് യു. ശരചന്ദ്രൻ, തീർച്ചയായിട്ടും ലൈവിൽ വരാം, എൻ്റെ പേജ് ലൈക്ക് ചെയ്തോളൂ, അപ്പോൾ ലൈവിൽ വരുമ്പോൾ കാണാം കേട്ടോ.
ആ സംവിധായകൻ സാറിൻ്റെ പേര് ഇങ്ങനെ കാർത്തിക, ബാക്കി ഇങ്ങനെ കാർത്തിക അല്ല, കാർത്തിക് സനീഷ് ബോസ്. ടെറിൻ ജോർജ് ഏതാണ് സനീഷിൻ്റെ പേര്, കാർത്തിക് സനീഷ് ബോസ് നോക്കിയാൽ മതി. ഉണ്ണിച്ചേട്ടന് എറണാകുളത്തുണ്ട്, ആളിപ്പോൾ സൂര്യാറ്റി ഇവിടെ ഒരു ഷൂട്ടിലാണ്. ശ്രീമോൻ ശ്രീ, ഹായ്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിട്ടുണ്ട് കേട്ടോ. ഇക്കയുടെ ഇഷ്ടമുള്ള സിനിമ ഏതാ? മമ്മൂക്കയുടെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെടുത്ത് പറയാനായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. കാര്യം അവരൊരുമിച്ച് ഡാഡിച്ചിനെ കേട്ട് ചെയ്തത് കൊണ്ട് ഒരുപാട് പടങ്ങളുണ്ട്. എനിക്ക് തൊമ്മൻ മക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അതിനകത്ത് വേറൊരു മമ്മൂക്കേനെ കാണുന്നത്, കാര്യം ഭയങ്കര സിമ്പിളായിട്ട് ഡൗൺ ടു എർത്ത് കുറേ കോമഡിയൊക്കെ പറയുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്ക. ഒത്തിരി കോമഡി പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു പോകും. കാര്യം ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് പുള്ളി. ഇപ്പോൾ പുള്ളി കുറച്ച് കോമഡി പറഞ്ഞാൽ തന്നെ നമുക്ക് ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കും. അതുകൊണ്ട് എനിക്ക് തൊമ്മൻ മക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടൊവിനോയും ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. ടൊവിനോയും ഞാനും കൂടി ഒരു പ്രോഗ്രാമിന്, സെൻറ്റ് തെരേസസ് കോളേജിലെ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതാണ് ടൊവിനോ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ബേബി എന്തായാലും ഇത്ര അഡ്വഞ്ചറസ് ആയിരിക്കും. ഇപ്പോൾ തന്നെ 4000 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടിരിക്കുമല്ലേ. തീർച്ചയായിട്ടും അഡ്വഞ്ചറസ് ആയിരിക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. കാര്യം ഞങ്ങൾ രണ്ട് ഭയങ്കര അഡ്വഞ്ചർ ലവിങ് ആൾക്കാരാണ്, ഞാനും വൈഫും. ഞങ്ങൾ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. ദിലീപേട്ടനെ ഇഷ്ടമാണോ? ദിലീപേട്ടനെ ഇഷ്ടമാണോന്നോ, ഞാൻ ഭയങ്കര ഹാർഡ് കോർ ദിലീപേട്ടൻ ഫാനാണ്. ഞാൻ ദിലീപേട്ടൻ്റെ കൂട്ടത്തിൽ, ഞാൻ കിങ് ലെയറിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പോയിട്ട്, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണേലും ദിലീപേട്ടനോടും ലാലങ്കലിനോടും ഉള്ളൊരു ഫ്രീഡം വെച്ചിട്ട് ഞാൻ പോയിട്ട് പറയും, ചേട്ടാ ഇന്ന ഡയലോഗ് ഇന്ന പോലെ പറയും കേട്ടോ, മറ്റേ ഈ പടത്തിൽ പറഞ്ഞ പോലെ, അങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പറയും. കാര്യം എനിക്കറിയാം ദിലീപേട്ടനത് പറഞ്ഞാൽ കൃത്യം കോമഡി ആയിരിക്കും, തിയേറ്ററിൽ ഉറപ്പായിട്ട് ചിരി വീഴുന്നറിയും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ദിലീപേട്ടൻ്റെ ഇങ്ങനെ പോയി പറയുമായിരുന്നു. ഞാൻ ഭയങ്കര ദിലീപ് ഫാനാണ്. പിന്നെ ഞാൻ വെൽക്കം ടു സെൻട്രൽ ജയിലിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ഞാൻ ഇപ്പോൾ എൻ്റെ പ്രോജക്റ്റ്, ഫസ്റ്റ് പ്രോജക്റ്റ് പ്ലാൻ ചെയ്തേക്കുന്നത് ദിലീപേട്ടൻ ഹീറോ ആയിട്ടാണ്. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ അത് ഇമ്മീഡിയറ്റ് നടക്കും. അച്ഛൻ്റെ കൂടെ ഏതൊക്കെ ഫിലിം ചെയ്തു? ഞാൻ ഡാഡിച്ചൻ്റെ കൂട്ടത്തിൽ അച്ചാമ്മക്കുട്ടിയുടെ അച്ഛായൻ, അതായത് ഡാഡിച്ചൻ ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ഞാനൊരു ചെറിയ സാധനം ചെയ്തിട്ടുണ്ട്, നല്ലതായിരുന്നു. ന്യൂ മൂവീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാവൽ, സുരേഷ് ഗോപിയുടെ. അത് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് രണ്ട് പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഓൺ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റിലേക്ക് കടക്കും. ശ്രീമോൻ ശ്രീ ആലപ്പുഴക്കാരനാണ്. ഓ ശരി, ഞാൻ ചേർത്തലക്കാരനാണ്. ഫിന്നി കെ മാത്യു, ഹായ്. ഹായ് തന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്ടമായി? തീർച്ചയായിട്ടും, സൂപ്പർ പടമല്ലായിരുന്നു. കാര്യം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ജീനോട് അസൂയ തോന്നിയ പടമാണ്. കാര്യം ഞാൻ വർക്ക് ചെയ്യേണ്ട പടമായിരുന്നു, വർക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട്. അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വർക്ക് ചെയ്യേണ്ടതായിരുന്നു. കാര്യം പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര നഷ്ടബോധമായിരുന്നു, ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അത്രയ്ക്ക് സൂപ്പർ പടമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ്. അതുപോലെ തന്നെ റീസെൻ്റ് ഇറങ്ങിയ എല്ലാ പടങ്ങളും, കപ്പേള ഉൾപ്പെടെ നമുക്ക് എല്ലാ പടങ്ങളും കണ്ടിട്ട് ഭയങ്കര ഡയറക്ടേഴ്സിനോട് അസൂയ തോന്നുന്ന പോലത്തെ സിനിമകളാണ് ഇപ്പോൾ മലയാളത്തിൽ വരുന്നത്. ട്രാൻസ് ആയാലും അയ്യപ്പനും കൊശു ആയാലും എല്ലാം ഒന്നിനൊന്നും മികച്ച സിനിമകളായിരുന്നു മലയാളത്തിൽ ഇറങ്ങിയത്. ജയേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യും പൊളിക്കും. ജയേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ജയേട്ടനും ഞാനും കൂടിയിട്ട് താങ്ക് യു എന്ന് പറയുന്ന സിനിമയിൽ, VKP താങ്ക് യുവിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോമ്പിനേഷനായിരുന്നു, ഒരു സർപ്രൈസ് ക്യാരക്ടർ എലമെൻ്റ് ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. വിഷ്ണു മോഹൻ, കയ്യിൽ സ്റ്റോറിയുണ്ട്. തീർച്ചയായിട്ടും കൊണ്ടുപോവാം വിഷ്ണു. നമ്മൾ എറണാകുളത്ത് നമ്മുടെ ഓഫീസുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് സബ്ജക്റ്റ് കേൾക്കാം. നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്യാം. രാജേട്ടൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിന്നും പോവില്ല, ഒരു നല്ല മനുഷ്യൻ. അതിനേക്കാൾ ഒരു സാധാരണക്കാരനെ സ്നേഹിച്ച് മനസ്സിലുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അരുൺകുമാർ ഗോപി, ഹായ്. ആശമ്മ ബിനോയ് ജോയിൻ ആയിട്ടുണ്ട്. എൻ്റെ ചേച്ചി ആട്ടോ അത്, ആശമ്മ. ഞാൻ ചേച്ചിയമ്മെന്നാണ് വിളിക്കുന്നത്. വിഷ്ണു മോഹൻ, വിഷ്ണു തീർച്ചയായിട്ടും സ്റ്റോറി കേൾക്കാം. നല്ല സ്റ്റോറിയാണെങ്കിൽ നമുക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യാം തീർച്ചയായിട്ടും. ടോയ് ആൻ്റണി, ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം റോഹിച്ചൻ്റെ കൂടെ അഭിനയിക്കാനാണ്. റോഹിച്ചന് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു പടം, അത് ഒറ്റയാൻ എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. അതൊരു ഒരു അവാർഡ് മൂവി ആയിരുന്നു. ഞങ്ങളത് തിലകൻ ചേട്ടനാണ് അതിൻ്റെ അകത്ത്, തിലകൻ ചേട്ടൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ അപ്പനും മകനുമായിട്ടാണ് അതിൻ്റെ അകത്ത് ചെയ്തത്. അതിൻ്റെ അകത്ത് റോഹിച്ചൻ എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. റോഹിച്ചൻ നല്ല സൂപ്പർ ആർട്ടിസ്റ്റാണ് കേട്ടോ.
ചേട്ടൻ ഒറ്റപ്പാലം വന്നപ്പോൾ താമസം അവിടെയായിരുന്നു, അരമന. അതെ, അരമനയിലായിരുന്നു നമ്മുടെ അനുമോൻ ചേട്ടൻ്റെ അരമനയിലായിരുന്നു താമസം. ടിയാൻ ഇഷ്ടമാണോ? ടിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം, നല്ല സൂപ്പർ പടമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അരുൺകുമാർ ഗോപി ഹായ്. സുരേഷ് കുമാർ, ബിനോയ് സാറിന് സുഖമാണ്, ഞങ്ങൾ ഇന്നലെ ഒരുമിച്ച് ഉണ്ടായിരുന്നു, ചേട്ടൻ സുഖമായിരിക്കുന്നു. ബിനോയ് എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ബിന്ദു ബാബു ഹായ്. അപ്പോൾ 10:30 കഴിഞ്ഞു, അപ്പോൾ 10:30 വരെയാണ് എനിക്ക് ലൈവ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഞാൻ പയ്യെ വൈൻഡ് അപ്പ് ചെയ്യുക. ഞാൻ വന്നപ്പോൾ ഒരു ലേശം ലേറ്റായിരുന്നു, ഷാർപ്പ് 9:00 തുടങ്ങാൻ പറ്റിയില്ല, 9:35 ആയപ്പോഴത്തേക്കാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പയ്യെ അത് ഫിനിഷ് ചെയ്യാണ്. ഇതുവരെ ലൈവിൽ വന്ന് ഇതുവരെയായിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. എൻ്റെ ഫസ്റ്റ് ലൈവ് ആയിരുന്നു, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏഷ്യാനെറ്റിന് പ്രത്യേകം നന്ദി. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ഗുജറാത്ത് പോയിട്ട് വന്ന യാത്രേനെ പറ്റി, ഒരു അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് വണ്ടി തന്ന ജയറാമേട്ടന് ഒരുപാട് നന്ദി. പിന്നെ പുതിയ പടങ്ങളൊക്കെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, പുതിയ ഓൺ പടം വരുന്നു. അപ്പോൾ എല്ലാവരും കാണുക, അനുഗ്രഹിക്കുക, പേജ് ലൈക്ക് ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സ് എല്ലാം അതിലുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ്. Thank you so much. Bye. Good night.